പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കാണുന്നത് വയനാട് ജില്ലയിലുള്ള പുത്തുമല. ഒരു ഗ്രാമം മുഴുവനും വെള്ളത്തിലായി പോയതിൻ്റെ മണ്ണിനടി മണ്ണായി പോയതിൻ്റെ ഉദാഹരണമാണ്. വളരെ സങ്കടമുണ്ട്. ഇവിടെ ഉള്ളു പൊട്ടി പള്ളി ഒമ്പത് അടക്കമുള്ള മുഴുവൻ സംഗതികളും മണ്ണിനടി. നാട്ടുകാരാണ്, നാട്ടുകാരാണ്. കിട്ടിയോ? കഴിഞ്ഞോ? കഴിഞ്ഞോ? സഹായം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തിരിച്ചു കൊണ്ടുള്ള ആളുകളെയൊക്കെ നമ്മുടെ മേപ്പാടിയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് കൊണ്ടുവന്നത്. 10 ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെയൊക്കെ നമ്മുടെ സഹായങ്ങൾ വേണം. ഈ ആളുകൾ കൊന്നു. ഇപ്പോ ഫുഡ് കിട്ടുന്നുണ്ടോ? ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഈ ആളുകൾക്കൊക്കെ വേണ്ടത്. ഇനി എത്ര ദിവസം തരേണ്ടി വരും? തെരച്ചിൽ ഇനി എത്ര ദിവസം വേണ്ടി വരും? നിങ്ങളൊന്ന് വരും, ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞിരുന്നെങ്കിലും. കൊറേ ദിവസം തരേണ്ടി വരുമോ? ഇപ്പൊ ആകെ 10 കിട്ടിയിട്ടുള്ളൂ. ഇന്നൊരു ബോഡി രാവിലെ ഞങ്ങൾ എടുത്ത്, പിന്നെ എസ് ടി പിന്റെ പ്രവർത്തകർ എടുത്ത ഒരു ബോഡി ലാസ്റ്റ് കിട്ടിയത്. ഇന്നലെ ജുനൈദ് പറഞ്ഞെടുത്തിന്റെ ബോഡി നമ്മള് രണ്ട് മരത്തിന്റെ ഇടയിൽ കുടുങ്ങിട്ട് ക്രൈനൊക്കെ വെച്ച് പൊക്കിട്ടാണ് എടുത്തത്. ചെറിയ മോന, ചെറിയ ആ ചെറിയൊരു മോനാണ്. പിന്നെ ഇന്നിപ്പോ ഞങ്ങള് പോയിട്ട് ഈ പരിസരത്തൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ കയറി, മുകളിൽ കയറി, അവിടുത്തെ ആടുകള്, പശുക്കള്, കോഴികളൊക്കെ ഉണ്ട്. എല്ലാം ഞങ്ങൾ അയച്ചു വിട്ട്, അടക്കളൊക്കെ കുത്തി തുറന്നിട്ട് ഞങ്ങള് ഭക്ഷണമൊക്കെ കൊടുത്തു. അതില്ല, അതാണ് ഇന്നത്തെ അവസ്ഥ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. കൊടുക്കില്ല. ഞാൻ അവസരം കിട്ടിയിട്ടോ എസ് ബി പി, എസ് ബി പി ഞങ്ങൾ ബി ജെ പി. നമ്മളെ ടീം ഉണ്ട്. എസ് ഡി പി ഇവിടെ താഴ്ച. നിങ്ങളിവിടെ രാഷ്ട്രീയം പറയണ്ട, എല്ലാരും ഉണ്ട്. അതെ, എസ് ഡി പി ആ. ഭയങ്കര ധൈര്യമായിട്ടോ നിങ്ങക്ക്? ആ ധൈര്യത്തിനാണ്. ഞാൻ തൊടൂല, മൊത്തം പൊക്കട്ടെ. അങ്ങനെ ചെയ്തു പിടിച്ചോ. അവിടെ പിടിച്ചോ.